മോട്ടിവേഷൻ ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചില ഡിസ്കഷനിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ യു എയിൽ ഒരുപാട് ആളുകൾ ബിസിനസ് നടത്തുകയാണ്. അപ്പൊ ഈ ബിസിനസ് നടത്തിയ ആളുകൾ തന്നെ ഒരുപാട് ആളുകൾ ബിസിനസ് നിർത്തിയിട്ട് നാട്ടിലേക്ക് പോയി, ചില ആളുകളൊക്കെ നിർത്തി പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്, ചില ആളുകൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നവരുണ്ട്. ചില ആളുകൾ പറയുന്നത് നമ്മൾ എങ്ങനെ എത്ര പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ പല ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ബുദ്ധിയാണോ അതല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നതാണോ നല്ലത് എന്താണ് എന്നുള്ളത് പല ആളുകൾക്കും ഒരു സംശയമുണ്ട്. അപ്പൊ നിങ്ങളൊരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ ഏതാണ് ഏറ്റവും നല്ലത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? വെച്ച് പറയുമ്പോൾ ഏത് ഈ ഒരു കൊറോണ കാലത്ത് സത്യത്തിൽ ഏത് ബിസിനസ് ചെയ്യുന്നതിന് നല്ല പ്രയാസം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ നവംബറിൽ ഒരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ശരിയായി വരുന്നേ ഉള്ളൂ, വർക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ചിലവുകൾ കവർ ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൊറോണ വന്നു, അതങ്ങ് ഡൗൺ ആണ് സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അതങ്ങ് ക്ലോസ് ചെയ്തുകൂടെ. പക്ഷേ ബിസിനസ്സിൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വളർച്ച വരും, തളർച്ച വരും, ചില സാഹചര്യങ്ങൾ നമുക്ക് ഏറ്റവും നല്ല കുതിക്കാനുള്ളൊരു സമയമായിരിക്കും, ചില സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ഡൗൺ ആകുന്ന സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്മാൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത്തരം സമയങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ബാക്ക് ക്യാപിറ്റൽ വേണം. നമ്മുടെ കയ്യിൽ ഒരു സ്വാഭാവികമായിട്ട് ഒന്നോ രണ്ടോ മാസങ്ങളൊന്നും ഇടിവ് വന്നാലും പിടിച്ചു നിൽക്കാനുള്ളൊരു ഫൈനാൻഷ്യൽ ബാക്ക് സപ്പോർട്ട് നമ്മൾ കണ്ടെത്തി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ കിട്ടുന്നതിനനുസരിച്ച് അടുത്ത മാസം ഒരു 10,000 ഇൻകം വരും എന്നതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും ചിലവ് പ്ലാൻ ചെയ്യരുത്. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചിലവ് ചെയ്യുക, അതുകൂടാതെ ഒരു സംഖ്യ നമ്മൾ മാറ്റുകയൊക്കെ ചെയ്താൽ ഇത്തരം സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാനും പിന്നീട് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് യു എയിൽ ഡിസംബർ വരെ വിസകളൊക്കെ ഓട്ടോമാറ്റിക് ഒരു ഗവൺമെൻറ് പുതുക്കി കൊടുത്തിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ മാസവും നല്ലൊരു നഷ്ടം, 1-2 മാസങ്ങളിൽ നമുക്കൊക്കെ നഷ്ടം തന്നെ വന്നു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ മാസത്തോടുകൂടി നമ്മൾ ചിലവ് ഇങ്ങനെ കവർ ചെയ്യുന്നൊരു സാഹചര്യം വന്നു. ഈ മാസം ഈ ജൂലൈയോട് കൂടി ഏകദേശം ഒരു കവറാവുന്ന സാഹചര്യത്തിൽ തന്നെ ഉള്ളത്. ഇനി മുന്നോട്ട് പോകുമെന്നുള്ള കാരണത്തിൽ ഇവിടുത്തെ കൊറോണ ഒരുവിധം ഒതുങ്ങി കഴിഞ്ഞു. ഒരു താൽക്കാലികം നമ്മൾ കാണുന്ന കൊറോണ ആകട്ടെ എന്താകട്ടെ, ഒരു പ്രശ്നം കാണുമ്പോഴേക്ക് അത് ഇട്ടെറിഞ്ഞ് ഓടുന്നത് ഒരു ബിസിനസ്മാൻ ചോദിച്ച സംഗതിയല്ല. അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാനും സാധിക്കില്ല. ഈ ഫ്യൂച്ചർ ഇനി നന്നാവും, ഇതൊക്കെ കടന്നു പോകും, മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഞാൻ നോക്കിക്കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതിൽ ഒരുപാട് പാർട്ട്നേഴ്സ്, ഏകദേശം 10-ലധികം പാർട്ട്നേഴ്സ് പിന്നെ നിങ്ങളുടെ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തതായിട്ട് കണ്ടു. അധിക ആളുകളും ഒരാൾ നമ്മൾ സ്വന്തം ബിസിനസ് ചെയ്യുക, അതല്ലെങ്കിൽ മാക്സിമം ഒരാൾ കൂടി നമ്മൾ പാർട്ട്നർഷിപ്പ് ചേർക്കും, അതിലപ്പുറം ഒരു 3-ാമത്തെ ഒരാളിലേക്ക് ഒരാളും ചിന്തിക്കില്ല. പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഞാൻ കാണുന്നത് കൂടുതൽ പാർട്ട്നേഴ്സ് വന്നതായിട്ടാണ്, എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ഇതുവരെ ചെയ്ത ബിസിനസ്സിലൊക്കെ എനിക്ക് 1-ലധികം പാർട്ട്നേഴ്സ് ഉണ്ട്. സാഹ് പറഞ്ഞ പോലെ തന്നെ 10-ലധികം പാർട്ട്നേഴ്സ് എനിക്ക് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഫുൾ ടൈം ഇവിടെ യു എയിൽ നിൽക്കുന്നില്ല, പല സമയത്തും നാട്ടിലേക്ക് പോകും. നാട്ടിൽ പോയാൽ 4-5 മാസം നാട്ടിൽ നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്, കുടുംബമൊക്കെ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നാട്ടിലുള്ള സമയത്ത് സ്ഥാപനങ്ങൾ നോക്കാൻ തീർച്ചയായിട്ടും പാർട്ട്നേഴ്സ് വേണം. അതുകൂടാതെ ഈ സ്ഥാപനത്തിൽ മെയിനായിട്ടുള്ള ഒരാളാണ് ആ സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണറാക്കി വെക്കും, എങ്കിൽ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവും, ആ റെസ്പോൺസിബിലിറ്റിയോട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർക്കൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനോട് നല്ല താല്പര്യം ഉണ്ടാവും, ശരിക്കും കൊണ്ട് നടക്കുകയും ചെയ്യും ആ സ്ഥാപനം. അതുകൂടാതെ ഇത്രയും പാർട്ട്മാർ വരാനുള്ള കാരണം നമുക്ക് നമ്മളൊരു എക്സ്പീരിയൻസും ജീവിതത്തിൽ കടന്നു വന്ന വഴികളിലൂടെ നമുക്ക് പഠിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു പക്ഷേ സാധിക്കില്ല, പക്ഷേ അവർക്ക് പണി നന്നായിട്ട് അറിയുന്ന ആളുകളുണ്ടാവും, അത് നമ്മളെ കൂട്ടുകാരായിരിക്കും. അവർക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം അല്ലെങ്കിൽ ബിസിനസ്സിൽ വരാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അവർക്ക് അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലുള്ള ആളുകളൊക്കെ പിടിച്ച് നമ്മളെ ഒപ്പം നിർത്തി അവർക്കും നമ്മളെ ഈ കഴിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്കും ഒരു ഗുണം കിട്ടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ട്മാരെ വെക്കുന്നത്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതിസന്ധികൾ വരും. ഇപ്പോൾ ഒരാളെ നമ്മൾ സ്ഥാപനം ഏൽപ്പിച്ചു, അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ കൂടുതൽ നാട്ടിലും അല്ലെങ്കിൽ സ്ഥാപനത്തിലും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ പാർട്ട്നേഴ്സിന് സ്വാഭാവികമായിട്ട് തോന്നും, ഇപ്പോൾ ഞാനാണ് ഫുള്ള് സ്ഥാപനം നോക്കുന്നത്, ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെ, ഞാൻ ഇവിടെ ഇല്ല നാട്ടിലാണെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ വരും. പക്ഷേ അതിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അത്രയും വിശ്വസിക്കാൻ പറ്റിയേ, നമ്മളെ വഞ്ചിക്കൂല വിശ്വസിക്കാൻ പറ്റിയ ആളുകളെ കൂടെ നിർത്തുക, ചില തെറ്റിദ്ധാരണകൾ അവർക്കുണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഞാൻ 10 കൊല്ലത്തോളമായി, എൻ്റെ എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും പാർട്ട്നേഴ്സോട് കൂടി ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോഴും
എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വിസിറ്റിൽ വന്ന് ജോലി അന്വേഷിച്ച് അവര് തിരിച്ചുപോയി, അതോടൊപ്പം തന്നെ ബിസിനസ് പിന്നെ തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഇവിടെ ഒരു ബിസിനസ് പുതുതായിട്ട് UAE തുടങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നാട്ടിൽ തുടങ്ങുകയാണെങ്കിൽ, രണ്ടിടത്ത് തുടങ്ങുകയാണെങ്കിലും ഒരേപോലെയാണ്. ഇപ്പോൾ നാട്ടിൽ തുടങ്ങുകയാണെങ്കിലും പ്രതിസന്ധി ഉണ്ട്, ഇവിടെ തുടങ്ങുകയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ തുടങ്ങുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടാതെ ഒരിക്കലും തുടങ്ങരുത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതല്ല, തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുന്നത് നല്ലതാണോ, തുടങ്ങുന്നത് നല്ലതാണെങ്കിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ചില ആളുകൾ പേഴ്സണലായിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ, ബിസിനസ് ഇതുവരെ പല ആളുകളെ സംസാരത്തിൽ കേട്ടിട്ടുണ്ടാകും, ബിസിനസ് ഒരിക്കലും പരാജയപ്പെടുന്നില്ല, നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് പരാജയപ്പെടുന്നത്. കാരണം ഒരു ബിസിനസ്സും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, നമ്മളെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ബിസിനസ് പരാജയപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു പരിചയത്തിൽ നാട്ടിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്, ഇപ്പോഴും ചെറിയ കാര്യങ്ങളിലൊക്കെ കൂടിക്കൊണ്ട് നേരിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും ചില ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തുകൊണ്ടും ഈ UAE എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെയാണ് ബിസിനസ്സിന് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ണർമാരെ കൂട്ടുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് വർക്ക് അറിയണം, അവരെ സത്യസന്ധത വേണം, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം, നന്നായി അറിയുന്ന ആളുകളെ മാത്രം കൂട്ടണം. അതുപോലെ നമ്മളൊരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ അതിന് ചിലവഴിക്കുന്ന ഫണ്ട് അത് ശുദ്ധമായ ഫണ്ടായിരിക്കണം. അത് ആരെങ്കിലും പറ്റിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ വെട്ടിപ്പിടിച്ചതോ ഉള്ള ഫണ്ട് കൊണ്ട് തുടങ്ങിയ ബിസിനസ് വിജയിക്കുന്നുള്ള തോന്നൽ എനിക്കില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് നന്നായിട്ട് അറിയണം. അറിയാത്തൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗ്രോസറി തുടങ്ങി, അത് നല്ലൊരു സംഖ്യ 50,000 ദിർഹംസിന് മുകളിലേക്ക് നഷ്ടം വന്നു. കാരണം എനിക്ക് ആ ബിസിനസ് അറിയില്ലായിരുന്നു, ഒന്ന് രണ്ട് ആളുകളെ പിടിച്ചു വെച്ചു, പക്ഷേ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അത് പരാജയപ്പെട്ടു. അറിയുന്ന ബിസിനസ്സായിരിക്കുക, നല്ല ശുദ്ധമായ ഫണ്ടായിരിക്കുക, ആളെ കൂട്ടുന്ന ആളുകൾ നല്ല പാർട്ണേഴ്സായിരിക്കുക, പണിക്കാരെ നല്ല കഴിവുള്ള ആളുകളെ കണ്ടെത്തുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലൊക്കേഷൻ. നമ്മൾ ആ ഒരു സാധ്യതകൾ കണ്ട്, പിന്നെ നമ്മൾ ഓരോ നമ്മളിങ്ങനെ ബിസിനസ് നോക്കി നടക്കുന്ന ആളുകൾക്ക് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലൊരു ഒരു മിന്നലാട്ടം വരും. ചില ബാങ്കിലൂടെ പോകുമ്പോൾ അവിടെ നടക്കും എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ശരിക്കും ഒരു അന്വേഷണം നടത്തി ആ ഒരു സാധ്യത ഉണ്ടാവും. അങ്ങനെ പലപ്പോഴും ഓരോരുത്തർക്കും തോന്നുന്നുണ്ട്. പക്ഷേ അത് ഈ നമ്മളൊരു ഭയം കാരണം, പേടി കാരണം, എനിക്ക് ഒരുപാട് ആളുകളറിയാം, അവർക്ക് എല്ലാ കഴിവുകളും ഉണ്ടാവും, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനത്തിൻ്റെ ഒരു ധൈര്യക്കുറവുകൊണ്ട് പരാജയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നല്ല ഉദ്ദേശം, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതും, ഈ ബിസിനസ് വഴി ഫണ്ട് കിട്ടിയാൽ നിങ്ങളെ ഉദ്ദേശങ്ങളെ സ്വന്തം തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലപ്പുറം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ആളുകളെ, നിങ്ങൾ സഹായിക്കപ്പെടേണ്ട ആളുകളെ, നിങ്ങളറിയാത്ത ആളുകളെ, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിന് ഒരു സഹായം ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ, ആ ഉദ്ദേശം മാത്രം പോരാ, ഫണ്ട് വരുന്ന സമയത്ത് കൊടുക്കാനുള്ള മനസ്സും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. എൻ്റെ അനുഭവം അതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അവസാനമായിട്ടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെയെല്ലാം സംവിധാനങ്ങൾ, അതിലെന്തെല്ലാമാണ് സർവീസുകൾ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്താണ് സ്ഥാപനത്തിൻ്റെ പേര്, അതിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൽ എന്തെല്ലാം സർവീസുകളാണുള്ളത്, പിന്നെ ഇത്തരത്തിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഓണറായിട്ടല്ലോ വന്നത്, നിങ്ങൾ അതിൽ വർക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ അതിലെ ഓരോ സെക്ഷനെ കുറിച്ചും നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ? അപ്പോൾ ഞാനിത് വീഡിയോ കാണിക്കുമ്പോൾ ജസ്റ്റ് അതിനെ കുറിച്ചൊരു രണ്ട് വാക്കൊന്ന് പറയാം, എന്തൊക്കെയുണ്ട് അതിൽ, എന്തൊക്കെ സർവീസുകളാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ 6 സ്ഥാപനങ്ങൾ ഒക്കെ ഡോക്യുമെന്റ് ക്ലിയറിംഗ് ആണ്. ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ വിസ പ്രോസസ്സുകൾ, അതുപോലെ ഇവിടെ വന്ന ആളുകൾക്ക് മെഡിക്കൽ, എമിറേറ്റ്സ് ID, വിസ സ്റ്റാമ്പിംഗ്, ഇങ്ങനെയുള്ള പ്രോസസ്സുകളാണ് നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, നിയമമാറ്റങ്ങൾ വരുമ്പോൾ പല ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളെ മാന്യമായി നേരിടുക, ചോദ്യത്തിന് നല്ല മറുപടി കൊടുക്കുക. നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് അവരൊരു പെയിന്, അവരൊരു പ്രയാസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇടപെട്ടുകൊണ്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഒരിക്കലും നമ്മൾ പല വ്യത്യസ്ത മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വ്യത്യസ്ത ബിസിനസ്സുകൾ ചെയ്യണമെന്ന് പല ആളുകളും പറയലുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു സത്യമാണ്. ഞാനും വ്യത്യസ്ത മേഖലകളിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ, അതിപ്പോൾ എനിക്കറിയുന്നത് ഇപ്പോൾ ഡോക്യുമെൻ്റ് ക്ലിയറിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനൊരു 2003 മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മേഖലയാണ്. അപ്പോൾ അറിയുന്ന ബിസിനസ് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സുകളൊക്കെ ഈ ഒരു മേഖല ചെയ്തിട്ടുള്ളൂ. അറിയാത്ത ഒരൊറ്റ ബിസിനസ് ഞാൻ ചെയ്തിട്ടുള്ളൂ, പരാജയപ്പെട്ടിട്ടുണ്ട്. അറിയുന്ന ബിസിനസ്സിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പ്രേക്ഷകരോടൊക്കെ കാണുന്ന ആളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും അറിയുന്ന ബിസിനസ് ചെയ്യുക, പക്ഷേ
നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ മേഖലയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ള വേറെ ആളുകൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റും ചെയ്യുകയാണെങ്കിൽ സൈലന്റ് പാർട്ണർ എന്നുള്ള രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മൾ ആക്റ്റീവ് പാർട്ണറായി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇൻഷാല്ലാ നിങ്ങളുടെ പിന്നെ എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഒരുപാട് സംശയങ്ങൾക്ക് പിന്നെ നമ്മുടെ ശ്രോതാക്കൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. ഇപ്പോൾ ഗൾഫില് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു പ്രചോദനമാവുമെങ്കിൽ അത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഏതെങ്കിലും ഒരാൾക്ക് പ്രചോദനമാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കൂടാതെ തൊട്ട് മുമ്പ് രണ്ടോളം വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ള വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾ ഇതുവരെ മോട്ടിവേഷൻ ടി വി എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു ചാനലുണ്ട്, അത് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്ന് വിടവാങ്ങാം. നാളെ അതല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു പുതിയ വിഷയവുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ഇസാഖ് സായിദ്, അസ്സലാമു അലൈക്കും.